രഹസ്യങ്ങൾക്ക് പിന്നാലെ യാത്ര ചെയ്യുന്ന സീക്രട്ട് ഫയൽ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പൈശാചികമായ കൊലപാതക പരമ്പരകളാണ് കൂടത്തൈ എന്ന കൊച്ചു ഗ്രാമത്തിൽ അരങ്ങേറിയത്. ജോളി എന്ന സാധാരണ വീട്ടമ്മ 6 പേരെ കൊന്നുകളഞ്ഞു എന്നുള്ളത് ഒരാൾക്കും ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ താൻ തന്നെയാണ് ഈ 6 പേരെയും കൊന്നുകളഞ്ഞതെന്ന് ജോളി കൃത്യമായി തന്നെ പോലീസിനോട് ഏറ്റുപറഞ്ഞു. ഈ മൊഴി നമുക്ക് മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ ഇതൊരു സ്ത്രീയാണോ എന്ന് സ്വാഭാവികമായും ചിന്തിച്ചു പോകും. പ്രൊഫഷണൽ കൊലയാളികളെ പോലും തോൽപ്പിക്കുന്ന മികവോടെയാണ് ജോളി ഓരോ കൊലപാതകവും നടത്തിയിരിക്കുന്നത്. 14 വർഷം കൊണ്ടാണ് ഈ 6 പേരെ ജോളി കൊന്നുകളഞ്ഞത്. ഈ 14 വർഷത്തിനിടയ്ക്ക് ജോളി ചിരിക്കുന്നുണ്ടായിരുന്നു, അയൽവക്കവുമായി ഇടപഴകുന്നുണ്ടായിരുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരാൾക്ക് ഈ ക്രൂരകൃത്യം എങ്ങനെ ചെയ്യാൻ പറ്റി? എങ്ങനെയാണ് ജോളി 6 പേരെ കൊന്നുകളഞ്ഞത്? 14 വർഷം പിന്നിലേക്ക് ഞങ്ങളും സഞ്ചരിക്കുകയാണ്. ജോളി എന്ന സീരിയൽ കില്ലറിന് പിന്നാലെയുള്ള ഒരു അന്വേഷണ യാത്ര. ും സെലീനയ്ക്കുമൊക്കെ ജോളിയോട് അസൂയയാണ്. എങ്ങനെ അസൂയപ്പെടാതിരിക്കും? ജോളി ടീച്ചറെ കാണാൻ തന്നെ എന്ത് സുന്ദരിയാണ്! എപ്പോഴും ഉടുത്തുരുങ്ങി സുന്ദരിയായിട്ടേ ടീച്ചർ നടക്കൂ. പിന്നെ ആരെയും മയക്കുന്ന ഈ ചിരി! എപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രമേ ടീച്ചറെ കാണാൻ കഴിയൂ. ഇന്നുവരെ ടീച്ചറിന്റെ മുഖം മങ്ങുന്നത് ആരും കണ്ടിട്ടില്ല. ഈ ചെറുപ്രായത്തിൽ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ ലെക്ചററായി ജോലിയും കിട്ടി. മാസം 500,000 രൂപ വരുമാനം. ഏത് പെണ്ണുങ്ങൾക്കാ അസൂയ വരാത്തത്? അസൂയാലുക്കളായ സ്ത്രീകൾ പക്ഷേ അതൊരിക്കലും പുറത്തു കാട്ടിയില്ല. ജോളി ചേച്ചി, ടീച്ചർ എന്നൊക്കെ തന്നെ എല്ലാരും വിളിക്കുന്നത്. ടീച്ചർ ലെക്ചർ ഇവിടെ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാ കൊടുക്കുന്നത്. ഓ, എല്ലാരും നല്ല വളരെ ബഹുമാനത്തിൽ അങ്ങനെ ടീച്ചറാണുള്ള നിൽക്കാനെ എല്ലാരും കണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ലല്ലോ, പിന്നെയല്ലേ അറിയുന്നത്. ടീച്ചർ രാവിലെ തന്നെ അങ്ങ് അകലെയുള്ള കോളേജിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വൃത്തിയായി അണിഞ്ഞൊരുങ്ങി സർവാഭരണ വിഭൂഷിതയായി ടീച്ചർ ആ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളെയും അസൂയപ്പെടുത്തിക്കൊണ്ട് ചെറു മന്ദസ്മിതവും പൊഴിച്ചുകൊണ്ട് യാത്രയായി. ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെ ആണ് ഞങ്ങൾ സംസാരിക്കൽ. എന്നോട് അങ്ങനെ സംസാരിക്കലേ ഉള്ളൂ, വേറെ ഒന്നും സംസാരിക്കലില്ല. അല്ല, ഡ്രസ്സ് ഓലിങ്ങനെ വേറെ ഇങ്ങനെ മോഡേൺ ആയി വാങ്ങിക്കണൊക്കെ എന്നോട് ഇങ്ങനെ പറയും. ഇങ്ങനെ പോയിക്കേന്, അല്ലെ രാത്രി സിനിമക്ക് പോയിക്കേന്, അങ്ങനെ പറയും. പിന്നെ വലിയ വലിയ കല്യാണം കഴിച്ചാരാണ്, സിനിമക്ക് അങ്ങനത്തേനൊക്കെ ഓല് പോവുക, രാത്രി മക്കളെയും കൂട്ടിയാ പോവുകയും ചെയ്യാം. ജോളി ടീച്ചറെ അസൂയയോടും ആദരവോടും നോക്കിയ സ്ത്രീകൾ ഇപ്പോൾ സ്വയം ശപിക്കുകയാണ്. ഈ പിശാചനെയാണോ തങ്ങൾ ബഹുമാനിച്ചത്, സ്നേഹിച്ചത്? സ്ത്രീകളുടെ രോഷം അണപൊട്ടി. ഇപ്പൊ അവൾ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ആദ്യത്തെ ആ കണ്ണുകൊണ്ട് അവളെ കാണാൻ പറ്റൂല. കാരണം ഈ നാട്ടിലുള്ളവരാരും അവനെ ഇനി അങ്ങനെ കാണുകയല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ നാട്ടുകാർ അവൾ തന്നെ പറയാറുണ്ട്, ഈ നാട്ടുകാർ ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്. പക്ഷെ എല്ലാവരും എല്ലാ കാര്യത്തിനും സഹകരിച്ചു, കാരണം അവനൊന്നും ഇല്ലാത്തതാണല്ലോ, ഒന്നുമില്ല. ഇപ്പൊ ഇനി ആരും അങ്ങനെ കാണുകയല്ല. ജോളി ടീച്ചർ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആണുങ്ങൾക്ക് ഒരു ഹരമായിരുന്നു. ടീച്ചർ പോകുന്ന വഴിക്ക് സുന്ദരി ടീച്ചറിന്റെ ഒരു നോട്ടം കിട്ടാൻ വഴിയരികിൽ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന പുരുഷന്മാരും ഈ നാട്ടിലുണ്ട്.
എന്തൊരാവേശമായിരുന്നു, എന്തൊരാരാധനയായിരുന്നു ആ ടീച്ചറോട്. ഇപ്പോൾ കഥയാകെ മാറിയില്ലേ? ജോളി ടീച്ചർ ഇന്നൊരു പേടി സ്വപ്നമാണ്. ആ പേര് പറയാൻ പോലും ഇപ്പോൾ നാവനങ്ങുന്നില്ല. അട്ടിപ്പോയി അട്ടിപ്പോ അട്ടിപ്പോ കേരളം നെട്ടാതെ നിൽക്കുക. ഇത്ര ചെറിയൊരു സ്ഥലത്തിന് വേണ്ടി ഞാൻ കണ്ടു, ഈ സ്ഥലം വീടും സ്ഥലം കണ്ടപ്പോൾ ഞാൻ ചെറിയൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ നെട്ടിപ്പോയി. ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് ആറ് പേരെ കൊന്നു എന്ന് പറയുമ്പോൾ ആരാ നെട്ടാതെ നിൽക്കുക? ഞാൻ നെട്ടിപ്പോയി, സത്യം പറയണമെങ്കിൽ നെട്ടിപ്പോയി. ഈ ചെറിയൊരു കുറഞ്ഞ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഒരു ആറ് പേരെ കൊന്നു എന്ന് പറയുമ്പോൾ നെട്ടിപ്പോകാതെ നിൽക്കുക. അപ്പം കണ്ടു കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം ഒരു പ്രത്യേക സൈസ് എന്ന് പറഞ്ഞാൽ ഒരു പിശാചിൻ്റെ ഒരു മുഖമായി നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ആ ഒരു പൈശാചി വരുമോ? അതല്ലേ സംശയം. അയൽവാസികൾക്കൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നില്ല, ആർക്കും ഒരു ധാരണ ഉണ്ടായില്ല. ഇതൊക്കെ എന്ത് ക്രൂരതയായി കാണിച്ചു ചെയ്തോളെ? ഇതിൽ കൂടി ക്രൂരത പോലെ ഉണ്ട്. 10 മാസം പ്രായമായ ഒരു കൊച്ചിനെ കൊല്ലാന്ന് പറഞ്ഞ വിഷം കൊടുക്കുക. ജോളി ടീച്ചർ കൊന്നൊടുക്കിയ ശരീരങ്ങൾ കാണാൻ തന്നെ പലർക്കും കെൽപ്പില്ലായിരുന്നു. 14 വർഷത്തിനിടയ്ക്ക് 6 പേരെയാണ് ജോളി എന്ന പൈശാചിക രൂപം കൊന്നൊടുക്കിയത്. അതും ഒരാൾക്ക് പോലും സംശയത്തിൻ്റെ ഒരു ചെറു കണിക പോലും കൊടുക്കാതെ. അറുപത്തിയാറ് വയസ്സ് പ്രായമുള്ള വൃദ്ധനിൽ തുടങ്ങിയ കൊല 2 വയസ്സുള്ള കുഞ്ഞിൽ വരെ ആ കൊലപാതക പരമ്പര നീണ്ടു. ഈ മൃതദേഹങ്ങൾ ഒന്നൊന്നായി അടക്കിയ ഈ അച്ഛന് പോലും ഒരു സംശയം തോന്നാത്ത ഉഗ്ര കൊലപാതകങ്ങൾ. ഒന്നാണ് നല്ലൊരു കുടുംബം, സാധുക്കളായിട്ട് ജീവിക്കുന്നത്. ടോം സാറും ടീച്ചറും ഒക്കെ അത്രയും നല്ല മനുഷ്യരാണ്. അത് തന്നെ എല്ലാം ടാക്സി ഞാൻ മനസ്സിലാക്കി കൊടുത്തത്. ഇവർക്കൊക്കെ ഹാർട്ട് കംപ്ലയിൻസ് ഉണ്ടെന്നുള്ള, ഫാമിലിയിലെ ഹാർട്ട് പേഷ്യൻസ് ഉണ്ടെന്നുള്ള ഒരു ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പം ടീച്ചർ മരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ച് സാധാരണ അറ്റാക്ക്, അതോടെ തീർന്നു. അന്ന് ഇവരെല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ആർക്കും ഒരു സംശയം തോന്നി. അത് കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ടല്ലേ സാറ് മരിക്കുന്നത്. അന്നേരവും ഇതേപോലെ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. അന്നേരം ആർക്കും സംശയമില്ല. അല്ല അത് അങ്ങനെ ഇപ്പം അത് ആരാ സംശയിക്കണ്ടേ? കുടുംബക്കാരോ ആർക്കെങ്കിലും ഇല്ലേ? അവർക്ക് ആർക്കും ഒരു സംശയമില്ല. പിന്നെ നാട്ടുകാർ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. നാലു വർഷം മുമ്പുള്ള ഒരു പകൽ നേരം പൊന്നാമറ്റം വീട്ടിലെ അംഗങ്ങൾ തിരക്കിന്റെ ലോകത്തിലേക്ക് കടന്നു കഴിഞ്ഞു. എല്ലാവർക്കും ഓരോരോ ജോലിയുണ്ട്. അധ്യാപകരായ ടോം തോമസിനും ഭാര്യ അന്നമ്മയ്ക്കും പിടിപ്പത് ജോലിയാണ്. പ്രായം ഇത്രയൊക്കെ ആയെങ്കിലും എപ്പോഴും ഇണക്കുരുവികളെ പോലെയാണ് നടക്കുന്നത്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സ്നേഹം ഈ ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരുന്നു. ജോളിയും ഭർത്താവ് റോയിയും അത്ര രസത്തിലല്ല. ഒന്നും രണ്ടും പറഞ്ഞ് മിക്കപ്പോഴും വഴക്ക് തന്നെ. ആ വഴക്ക് ജോളി കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നതാണെന്ന് ഒരിക്കലും റോയി അറിഞ്ഞില്ല. കുടുംബജീവിതം അത്ര സുഖകരമല്ലാത്തതുകൊണ്ട് അയാൾ വല്ലപ്പോഴുമൊക്കെ ഒരാശ്വാസം കാണുന്നത് ഈ മദ്യപാനത്തിലായിരുന്നു. എല്ലാം കണ്ടും കേട്ടും റോയിയുടെ മാതാപിതാക്കൾ നിർവിഹാരതയോടെ ഈ വീട്ടിൽ കഴിച്ചുകൂട്ടി. റോയിയെയും പരിചയമുണ്ട്, റോജോയെയും പരിചയമുണ്ട്, ഇവരെല്ലാവരെയും പരിചയമുണ്ട്. അപ്പൊ ഈ മദ്യത്തിന്റെ കാര്യം, മദ്യപാനത്തിന്റെ കാര്യം, പുള്ളി ഇടയ്ക്ക് മദ്യവെള്ളം അടിക്കുന്നുള്ള നമുക്കൊക്കെ അറിയാം. അതിപ്പോ എല്ലാവർക്കും അറിയാം. ഭാര്യയായിട്ടുള്ള വിഷയങ്ങളൊക്കെ? ഭാര്യയായിട്ടുള്ള വിഷയമൊന്നും എനിക്കറിയത്തില്ല. എന്നോടൊന്നും ആരും അങ്ങനെ ഒരു സംശയം പറഞ്ഞിട്ടേ ഇല്ല. ജോളി ആ ദിവസം ഒരു തീരുമാനമെടുത്തു. ഇനിയുള്ള ദിവസങ്ങൾ തന്റേത് മാത്രമായിരിക്കണം. തനിക്ക് സുഖിച്ച് ജീവിക്കണം. അതിന് കയ്യിൽ ഇഷ്ടം പോലെ പണം വേണം. ഒപ്പം ജീവിതം ലഹരി പിടിപ്പിക്കാൻ തന്റെ കാമുകനായ ഷാജുവും ഒപ്പം വേണം.
എല്ലാ തടസ്സങ്ങളും അറുത്തു മാറ്റണം. അന്നു രാത്രി ജോളി സ്വസ്ഥമായി ഉറങ്ങി. സുഹൃത്തുക്കൾ വഴി കിട്ടിയ സയനൈഡ് എന്ന ഉഗ്രവിഷം അലമാരയിൽ അപ്പോഴും ഭദ്രമായി തന്നെ ഇരിപ്പുണ്ടായിരുന്നു. രണ്ടായിരത്തി രണ്ട് മുതൽ 2002 2008 2014 2014 നിങ്ങൾക്കെല്ലാം അറിയാം. 14 തന്നെ 2 മരണം, 16 അപ്പോൾ ഈ മരണങ്ങളെല്ലാം നടന്നത് തന്നെയും അത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയോ മറ്റും യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. സമാന സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ടും അവിടെ ഒരു ആളുടെ പ്രസൻസ് നമുക്ക് കണ്ടതുകൊണ്ടും കൂടുതൽ അന്വേഷണം നടത്തണമെന്നുള്ള തീരുമാനത്തിൽ വരികയും ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷിക്കുകയും ചെയ്തു. അന്വേഷിച്ച സമയത്താണ് ഇതിലിപ്പം പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ജോളി എന്നുള്ള സ്ത്രീയിലേക്ക് കൂടുതലായിട്ടിത് അന്വേഷണം എത്തിയത്. അന്നമ്മയെ കൊല്ലണം, അവരെ കൊന്നാൽ ഈ വീടിന്റെ അധികാരം തന്നിലേക്കെത്തും. ജോളി അതുറപ്പിച്ചു. സ്വന്തമായി വരുമാനമില്ലാത്ത ജോളി വരുമാനമുണ്ടാക്കാനായി ആദ്യം ലക്ഷ്യം വച്ചത് അന്നമ്മയായിരുന്നു. മരുമകളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അന്നമ്മ തന്നെ കാത്തിരിക്കുന്നത് മരണമാണെന്ന് അവരറിഞ്ഞില്ല. അമ്മയ്ക്കിഷ്ടപ്പെട്ട ആട്ടിൻ സൂപ്പിൽ സയനൈഡ് ചേർത്ത് ആദ്യ കൊലപാതകം ചെയ്തു. നോട്ടം ടോം തോമസിനെ നേരെ എറിഞ്ഞു കഴിഞ്ഞു. തന്റെ രണ്ടാമത്തെ ഇര അദ്ദേഹം ജീവിച്ചിരുന്നാൽ സ്വത്തുക്കൾ തന്നിലേക്ക് വന്നു ചേരില്ലെന്ന് ജോളി ഉറപ്പിച്ചു. 2 ഏക്കർ വിറ്റ പണം മുഴുവൻ ടോം തോമസ് മരുമകൾക്ക് നൽകിയെങ്കിലും ഈ മനുഷ്യരൂപം അതിൽ തൃപ്തയാകാൻ തയ്യാറായിരുന്നില്ല. അപ്പച്ചന് ഇഷ്ടമുള്ള കപ്പയിൽ സയനൈഡ് കലക്കി രണ്ടാമത്തെ ഇരയെയും കൊന്നുകളഞ്ഞു. എല്ലാ കാര്യങ്ങളും നോക്കിയത് അന്നമതോമസാണ്. ഈ അന്നമതോമസിൻ്റെ മരണം എന്ന് പറയുന്നത് അവിടുത്തെ പവർ അല്ലെങ്കിൽ അതിൻ്റെ മണി പവർ കംപ്ലീറ്റ് കിട്ടുവാൻ വേണ്ടി എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്ന ഫസ്റ്റിലുള്ള ഇത്. രണ്ടാമത്തെ ടോം തോമസ്, ടോം തോമസ് ഫാദറാണ്. ഫാദറിൻ്റെ പേരിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഫാദർ വസ്തു എഴുതി കൊടുക്കും, അവർക്ക് കൊടുക്കും എന്നുള്ള ധാരണയിലാണ് ഫാദറിനെ കൊന്നിരിക്കുന്നത്. ജോളിക്ക് ആവേശം കൂടി. താൻ ചെയ്ത 2 കൊലകളും വൻ വിജയമായിരുന്നു. ആ മരണങ്ങൾ നാട്ടുകാർ മറന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അവൾ നറുക്കിട്ടു. നറുക്കു വീണത് സ്വന്തം ഭർത്താവിന് തന്നെ. അതെ, റോയിയെ കൊലപ്പെടുത്തുക. ഭർത്താവിനെ കൊലപ്പെടുത്തുക വഴി തനിക്ക് കിട്ടാൻ പോകുന്നത് തന്റെ സ്വപ്ന പുരുഷനെയാണ്. ഷാജുവിനെ അവൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു ഉച്ച നേരത്ത് ചോറിൽ സയനൈഡ് കലർത്തി റോയിയെ കാലപുരിയിലേക്ക് അയച്ചു. മരണത്തിൽ ആദ്യം സംശയം പ്രകടിപ്പിച്ചത് ബന്ധുവായ മാത്യു ആയിരുന്നു. അയാൾക്ക് അത് ഉറപ്പായിരുന്നു, ജോളിയാണ് റോയിയെ കൊന്നതെന്ന്.
അയാൾ അതുറക്കെ പറഞ്ഞു. ജോളി ഉള്ളിൽ ചിരിച്ചു. നാലാമത്തെ നറുക്ക് മാത്യുവിന് തന്നെ. അതിനുള്ള അവസരവും പെട്ടെന്ന് കിട്ടി. ജോളി സ്നേഹപൂർവം നൽകിയ ആഹാരം കഴിച്ചയുടൻ മാത്യു കുഴഞ്ഞു വീണ് മരിച്ചു. ഒരു മനുഷ്യനും അറിയാതെ ജോളി ആ കാര്യവും ഭംഗിയാക്കി. അന്ന് റോയ് തോമസിൻ്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ ഈ പോസ്റ്റ്മോർട്ടം വേണമെന്ന് സടിച്ചിരുന്നതാണ് മാത്യു എം എം അമ്മാവൻ. അപ്പോൾ മാത്യു എം എം പിന്നീടും ഇതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ആ പാവം കുഞ്ഞിലേക്കായിരുന്നു പിന്നെ അവളുടെ നോട്ടം. തൻ്റെ കാമുകന് ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ തനിക്ക് എന്നും ഒരു ബാധ്യതയാണ്. മാതൃത്വത്തിൻ്റെ ഭാവം ലെവലേശമില്ലാത്ത ആ സ്ത്രീയുടെ അഞ്ചാമത്തെ ഇരയായി ആ രണ്ടു വയസ്സുകാരൻ മാറി. അവൾ ആ കുഞ്ഞിനെ നിഷ്കരണം കൊന്നുകളഞ്ഞു. ജോളിയുടെ കലണ്ടറിലെ ആ ഡേറ്റ് തെളിഞ്ഞു കത്തി. ആ ദിവസം ലിസിക്കുള്ളതായിരുന്നു. താൻ ജീവനതുല്യം സ്നേഹിക്കുന്ന തന്റെ കാമുകന്റെ ഭാര്യ, അവൾ ഇനി ജീവിച്ചിരുന്നുകൂടാ. ജോളിയുടെ കണ്ണുകൾ തിളങ്ങി. തന്റെ ശത്രുവിനെ തന്റെ അരികിൽ തന്നെ കിട്ടിയിരിക്കുന്നു. അതും തൊട്ടരികിൽ. ഇതാണ് പറ്റിയ സമയം. സ്നേഹത്തോടെ ജോളി നൽകിയ ആ തണുത്ത പാനീയം ലിസി ആസ്വദിച്ചു കുടിച്ചു. നിമിഷത്തിനുള്ളിൽ ജോളിയുടെ മടിയിൽ തന്നെ പിടഞ്ഞു വീണ് ആ സാധു സ്ത്രീ ജീവൻ വിടുന്നു. ഞങ്ങളിതിനെപ്പറ്റി പഠിച്ചു, സകല ഡോക്ടർമാരെ കണ്ടു ചോദിച്ചു, അതോടൊപ്പം തന്നെ മറ്റ് ബുക്കുകൾ വായിച്ചു. ഇതിന് നല്ല ഹോംവർക്ക് ആയിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ മരണത്തിനുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ സൈനൈഡിൻ്റെ ലക്ഷണമാണ് എല്ലാം കണ്ടിരിക്കുന്നത്. ഒരു മരിച്ചിരിക്കുന്ന ആ ട്യൂണും അതെല്ലാം സൈനൈഡിൻ്റെ ലക്ഷണം തന്നെയാണ് കണ്ടിരിക്കുന്നത്, എല്ലാ മരണത്തിൻ്റെയും. ജോളിയിലെ ആ പൈശാചിക രൂപത്തെ ആരും തിരിച്ചറിഞ്ഞില്ല. അവൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു പൂർവാധികം ശക്തിയോടെ. തന്നിലെ കൊലപാതകിയെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ജോളിയിലെ പിശാചിന് പിന്നെ ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളായിരുന്നു. ആറ് കൊലപാതകം ചെയ്തിട്ടും അവൾക്ക് തൃപ്തി വന്നില്ല. അവൾ അടുത്ത ഇരയെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള തീയതിയും സ്ഥലവുമെല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. ആ ദിവസം എത്താനായി മാത്രം അവൾ കാത്തിരുന്നു. അടുത്ത കൊലപാതകം ചെയ്യാനുള്ള മുന്നൊരുക്കത്തോടെ ആ രൂപം നടന്നു നീങ്ങി. ചോര ഊറ്റിക്കുടിക്കുന്ന ആ വടയക്ഷിയുടെ നാവ് പുറത്തേക്ക് നീണ്ടു. ജോളിയുടെ ക്രൂരവിനോദം ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഈ സംഭവത്തെപ്പറ്റി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടത്തെ എന്ന ഗ്രാമത്തിൽ നടന്ന ദുരൂഹ മരണങ്ങൾക്കെല്ലാം പിറകിൽ ജോളിയുടെ കൈയുണ്ടെന്നാണ് പുതിയ ഭാഷ. ഈ കേസുകൾ തെളിയിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ് ഇപ്പോൾ. എന്തായാലും ജോളി നടത്തിയ ഈ ആറ് കൊലപാതകങ്ങൾക്ക് പിറകിലുള്ള സത്യാവസ്ഥ ഉടൻ പുറത്തു വരുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ വിടവാങ്ങും. നന്ദി, നമസ്കാരം.